പാചകം പനീർ ബട്ടർ മസാല അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പനീർ ഇത്രയും പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചുവന്ന മുളക് പൊടി, ഇത് ഫ്രഷ് ക്രീം, ബട്ടർ, രണ്ട് തക്കാളി, രണ്ട് സബോള, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, നട്ട്സ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നു. പാത്രം ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഒരു സ്പൂണിൻ്റെ അറ്റത്ത്, ഒരു ചെറിയ ഒരു സ്പൂണിൻ്റെ അറ്റത്ത് ജീരകം ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സബോള ഇട്ട് കൊടുക്കുന്നു. ആ സബോള ചെറുതായിട്ടൊന്ന് വഴിഞ്ഞാൽ മാത്രം മതി. ഇതിൻ്റെ കളറ് ഇത് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ വരട്ടെ. സബോളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ ആ ഇഞ്ചി കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാകുന്നു. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തു ഇട്ട് ഇളക്കി കൊടുക്കുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, സബോളയും കൂടെ ആ ചൂടിൽ ഒന്നിരിക്കട്ടെ. ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തണുത്തിട്ട് നമ്മൾ ഇതും നട്ട്സും കൂടെ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് നമുക്ക് അരച്ചു വരാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത്രയും നട്ട്സ് ഇടുന്നു. അതിനകത്തേക്ക് നമ്മൾ ഈ അടുപ്പിൽ നിന്ന് എടുത്ത തണുത്ത സബോള വഴറ്റിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് അരച്ചു വരാം. അതേ പാത്രം തന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ അരച്ചത് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അരച്ച പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതാണ്. അരച്ച അരപ്പ് മുഴുവൻ നമ്മൾ ഇതിനകത്ത് ചേർത്ത് അതൊന്ന് വഴന്ന് വരട്ടെ. ഇതിന് നമ്മൾ ഇപ്പോൾ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്ത് ബട്ടർ ഇട്ട് കൊടുക്കും. ലോ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത്, ലോ ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ നമ്മൾ അതൊന്ന് വഴറ്റി വരുന്നു. ഒന്ന് ഇതിൻ്റെ ഇതിൽ പിടിച്ച് തുടങ്ങുമ്പോൾ ബട്ടർ ഇട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ടാക്കിയപ്പോൾ കണ്ട ഇത് അടിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും. നന്നായിട്ട് ബട്ടർ ഇട്ട് ഇളക്കി കൊടുക്കും. കുറച്ച് ബട്ടർ ഇപ്പം ഇട്ടിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ബട്ടർ പിന്നീട് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ഇതിലോട്ട് പിടിക്കുന്നത് വരുമ്പോൾ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്ത് നന്നായിട്ട് ആ ഒരു പച്ച മണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം മാറി വരുന്നത് വരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇത്
ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ടു വരുന്നു. ഞാൻ തീ കുറച്ച് കൊടുക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ നമ്മളുടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും. മഞ്ഞൾ ചേർക്കുന്നു. മുളക് പൊടി അതിങ്ങനെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടി. ഇത് ചേർത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴും നോക്കുക, ഇങ്ങനെ ഇതിൽ നിന്ന് വിട്ടു വരുന്നത് വരെ അത് നല്ലവണ്ണം അത് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ബട്ടറൊന്നും ചേർക്കുന്നില്ല, കുറച്ചൊരു ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് ബട്ടറിൻ്റെ ആ ഇത് ചേർക്കുന്നത്. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഈ അരപ്പ് മൂപ്പിക്കുന്നത് പോലെയാണ് അതിൻ്റെ, അതായത് അത് നല്ല ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്നത് അനുസരിച്ച് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പം ഇത് നല്ലവണ്ണം നമ്മൾ ക്ഷമയോടെ ഇങ്ങനെ നിന്ന് ഇളക്കി ഇളക്കി അത് സൈഡിൽ നിന്ന് വിട്ട് ഇത് ചെയ്ത് വരുന്നത് വരെയും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി അരച്ച് ചേർക്കും. അരപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് തക്കാളി ഇട്ട് ഇതൊന്ന് അരച്ചു വരാം. ഇതൊന്നും വെള്ളം ചേർക്കണ്ട, ചുമ്മാതെ ഇതിനകത്തിട്ട് അരച്ചാൽ മാത്രം മതി. ഈ അരപ്പ് പാകമായതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരും, നല്ലൊരു സ്മെല്ല്. അത് അരപ്പ് പാകമാകുന്നതിൻ്റെ ഒരു സ്മെല്ല് വരും. ആ സമയത്താണ് നമ്മൾ ഇത് കണ്ടോ, ഞാൻ ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ തക്കാളി, രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നു. തക്കാളി അരച്ചത് ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളമയം കൂടെ, തക്കാളിയുടെ വെള്ളമയം കൂടെ വറ്റി അത് നല്ലതായിട്ട് ഈ അരപ്പ് മൂക്കട്ട കണ്ടോ, അത് നല്ല ഇതായിട്ട് ഇങ്ങനെ വരുന്നു, അതിൻ്റെ ഒരു മണം വരും നമുക്ക്. ഇനി അതിനകത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിലോട്ടാക്കുന്നു. ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോസ്. ഈ സ്പൂണിന് രണ്ട് സ്പൂൺ സോസ് ചേർത്ത് കൊടുക്കുന്നു. ഈ അരപ്പ് നന്നായിട്ട് പാകമായപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇട്ട് വന്ന് ലോ ഫ്ലെയിമിലിട്ട് അത് ചെയ്തിരിക്കുന്ന നല്ല മൂത്ത മണം വന്ന് നല്ല പരുവമാകുമ്പോൾ നമ്മൾ അതിനേക്ക് ആവശ്യമുള്ള വെള്ളം കണ്ടോ മിക്സിയൊക്കെ കഴുകി ഒഴിക്കുന്നു. ഇത്
ഈ വെള്ളത്തിന്റെ ചാറ് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇച്ചിരൂടെ വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അല്ലേ. പക്ഷെ നമ്മളിട്ട ബട്ടറൊക്കെ ഇച്ചിരി ഉപ്പുള്ള ബട്ടറാണ് ഞാനിട്ടത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിതിൻ്റെ ഉപ്പ് ഉപ്പ് കണ്ട തിളച്ച് വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. ഉപ്പ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആ പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നു. ഇത്രയില്ല, ഇതുണ്ടോ, കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ചെറിയതായിട്ട് തിള വരുന്നത് കണ്ടോ, ആ തിള വരുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ടാക്കി അതൊന്ന്, അപ്പോൾ ആ പനീർ വേകുകയും ചെയ്യും. നമുക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കുറച്ച് വെള്ളം കൂടെ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിന് വേണ്ടുന്ന മല്ലിയില ഇട്ട് കൊടുക്കും. ലോ ഫ്ലെയിമിലോട്ടാക്കുന്നു, അതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കും. ഇത് മല്ലിയില ഇഷ്ടമുള്ളവരും വേണ്ടവരും ചേർത്താൽ മാത്രം മതി. അതിലേക്ക് ഒരു സ്പൂൺ ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി.